ഇന്ത്യയുടെ ഗ്രാമങ്ങളിലാണ് ഇന്ത്യൻ ഹൃദയം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ്റെ ഗ്രാമങ്ങളിൽ പല മിടുക്കന്മാരായ വിദ്യാർത്ഥികളും പഠന സൗകര്യം പഠന സൗകര്യത്തിന് വേണ്ട സാഹചര്യമില്ലാതെ അല്ലെങ്കിൽ പട ഭീമമായ ചെലവ് മൂലം ഉന്നത സ്ഥാനങ്ങളിൽ എത്തപ്പെടുന്നില്ല എന്നുള്ളത് ഇന്ന് ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും ഒരു സത്യം തന്നെയാണ്. അതിന് പരിഹാരം എന്ന നിലയിൽ അവരെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കാം എന്നുള്ള വാഗ്ദാനവുമായി വേദിക് അക്കാദമി ഫൗണ്ടേഷൻ്റെ ആളുകൾ എന്നെ സമീപിക്കുകയും ആ സമീപനത്തിൻ്റെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട 5 വിദ്യാലയങ്ങളിലെ പ്രധാനാധ്യാപകർ നൽകിയ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കാനുള്ള ചെലവ് എൻ്റെ മോൻ്റെ കല്യാണത്തിൻ്റെ ഭാഗമായി ഞാൻ നൽകാം എന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഇത് അവരുടെ കഴിവുകൾ ഇന്ത്യക്ക് ഭാവിയിൽ പ്രയോജനം ചെയ്യും എന്നുള്ള ഉറച്ച വിശ്വാസം എന്നിലുണ്ട്. നമുക്കൊക്കെ പ്രിയങ്കരനായ ബഷീർ കാട്ടുകുളത്തിൻ്റെ മകൻ്റെ വിവാഹ സുദിനമാണ്. എല്ലാ പ്രഗത്ഭമതികളുമുണ്ട്. നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ മണ്ണാർക്കാട് ചെയർമാൻ ഫായിദ ബഷീറുണ്ട്. വിദ്യാഭ്യാസ സാമൂഹിക പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഡോക്ടർ മഹഫൂസ് റഹീമുണ്ട്. നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് ശ്രീമതി ലതയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള മാധ്യമത്തിൻ്റെ ഷാക്കിർ സന്നിഹിതനാണ്. മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, നമ്മുടെ സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാർ ഒക്കെ സന്നിഹിതരാണ്. മണ്ണാർക്കാട് അലനല്ലൂരിലെ ബഷീർ കാട്ടുകുളത്തിൻ്റെ മകൻ്റെ വിവാഹ വേളയിലാണ് നമ്മളുള്ളത്. വേദിക് IAS അക്കാഡമിയിലെ സഹായത്തോടുകൂടി അക്കാഡമിയിൽ ചേർത്തുകൊണ്ട് 5 മിടുക്കന്മാരെ മിടുക്കുകളെയും IAS എന്ന ലക്ഷ്യത്തിന് വേണ്ടി പ്രാപ്തമാക്കാനുള്ള പരിശ്രമത്തിലാണ്. അതിനുവേണ്ട സാമ്പത്തിക സഹായമാണ് തൻ്റെ മകൻ്റെ വിവാഹവേളയിൽ ശ്രീ ബഷീർ ഇവിടെ പ്രഖ്യാപിച്ചത്. ഈ കുട്ടികൾക്കും വേദിക് IAS അക്കാഡമിക്കും അതോടൊപ്പം ഈ സൽക്കർമ്മത്തിന് നേതൃത്വം നൽകിയ ബഷീറിനും ഞാൻ എൻ്റെ ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ നേരുകയാണ്. ഇന്നിവിടെ എൻ്റെ സുഹൃത്ത് കാട്ടുകുളം ബഷീറിൻ്റെ മകൻ്റെ വിവാഹത്തോടനുബന്ധിച്ച് അദ്ദേഹം വേദിക് IAS കോച്ചിങ് സെന്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 വിദ്യാർത്ഥികൾക്ക് IAS കോച്ചിങ്ങിനുള്ള സാമ്പത്തിക സഹായം ചെയ്യാം എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായ IAS നേടുക എന്നുള്ള ആ ഒരു കാര്യത്തിന് തടസ്സം നിൽക്കുന്നത് സാമ്പത്തികം മാത്രമാണ്. ആ സാമ്പത്തികം ഉള്ള ആളുകൾ ഇല്ലാത്ത ഈ കുട്ടികളെ സഹായിക്കുമ്പോൾ അവർ പഠിച്ച IAS എന്ന ആ പദവി നേടിക്കഴിഞ്ഞാൽ അവരുടെ ആ മാനസിക സംതൃപ്തി, അവരുടെ കുടുംബത്തിന്റെ സംതൃപ്തി, അതോടൊപ്പം തന്നെ അവർ ഈ സമൂഹത്തിൽ ചെയ്യുന്ന സേവനങ്ങൾ, ഇതൊക്കെ വളരെ വലുതാണ്. വേദിക് IAS അക്കാഡമി കേരളത്തിലുടനീളം 10,000-ൽ പരം കുട്ടികളെ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്ന് മണ്ണാർക്കാട്ട് നിന്നും 5 കുട്ടികളെ നമ്മുടെ ബഷീറാക്ക സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ബഷീറാക്കന്റെ മക്കൾക്കും ഈ വിവാഹ ദിനത്തിൽ മംഗളാശംസകളും IAS അക്കാഡമിക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു. എൻ്റെ പേര് നാരായണൻ. ഞാൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനാണ്. ബഷീർ സാറിന്റെ ഈ ഒരു സതിഥ്യമത്തിൽ വേദിക് IAS അക്കാഡമിയുടെ ഈ പ്രാരംഭ നടപടി വളരെയധികം കുട്ടികൾക്ക് പ്രയോജനപ്രദമാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വേദിക് IAS അക്കാദമിയുടെ ഒരു സ്പോൺസർഷിപ്പ് പ്രോഗ്രാമിലാണ്. വേദിക് IAS അക്കാദമി ഇന്ന് കേരളത്തിൽ IAS തലത്തിൽ വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കുന്നതിനും അതുപോലെ തന്നെ സാമ്പത്തികമായി വളരെ പിന്നോട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകി അവരെ സമൂഹത്തിന്റെ ഏറ്റവും ഉന്നതിയിലെത്തിക്കുന്നതിനും വളരെ വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. ഇതിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ തലപ്പത്തിരിക്കുന്ന ആളുകൾ വളരെയധികം കാഴ്ചപ്പാടോടുകൂടി വളരെ വ്യക്തമായ ധാരണയോടുകൂടി തുടങ്ങിയ ഈ ഒരു സംരംഭം ഒരുപാട് വിജയമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഒരു സ്ഥാപനത്തിൽ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന പക്ഷേ ഞങ്ങൾക്ക് 3 എണ്ണത്തിന്
സെലക്ഷൻ തന്നതിൽ നിങ്ങളെ ആദ്യമായി വേദിക്ക് അക്കാദമി ഞാൻ അഭിനന്ദിക്കുന്നു. ഞങ്ങളെ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും മൂന്ന് കുട്ടികളെ തിരഞ്ഞെടുത്തതിന് വേണ്ടി ഈ കുട്ടികൾക്കും നിങ്ങൾക്കും നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വേദിക്ക് IAS അക്കാദമി എൻ്റെ സ്കൂളിൽ നിന്നും ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ആ കുട്ടി ബുദ്ധിപരമായി കഴിവുള്ളതും എന്നാൽ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നതുമായ കുട്ടിയാണ്. ആ കുട്ടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു.